ഹായ് ഫ്രണ്ട്സ്, പുതിയടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ മാറ്റാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ നിന്നാണ്. ഇന്ത്യൻ ആർമിയുടെ കീഴിൽ വരുന്ന ജമ്മു കാശ്മീർ റൈഫിൾസ് റെജിമെൻ്റൽ സെൻറ്ററിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു സിവിൽ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏകദേശം 9 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ഡ്രോട്ട്സ്മാൻ, കുക്ക്, ബൂട്ട് മേക്കർ, ടെയ്ലർ, MTS സഫായ് വാല, വാഷർമാൻ, ബാർബർ, MTS മാലി തുടങ്ങിയ 9 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 18/4/2022 മുതൽ 18/5/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാർഡിനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള സാലറി നോക്കുകയാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആൻഡ് ഡ്രോട്ട്സ്മാൻ പോസ്റ്റിലേക്ക് 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത കുക്ക് ബൂട്ട് മേക്കർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 19,900 മുതൽ 63,200 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ടെയ്ലർ പോസ്റ്റ്, MTS സഫായ് വാല, വാഷർമാൻ, ബാർബർ, MTS മാലി തുടങ്ങിയ പോസ്റ്റിലേക്ക് 18,000 മുതൽ 56,900 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഓരോ പോസ്റ്റിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ഒരു വേക്കൻസി, ഡ്രോട്ട്സ്മാൻ ഒരു വേക്കൻസി, കുക്ക് 8 വേക്കൻസി, ബൂട്ട് മേക്കർ 3 വേക്കൻസി, ടെയ്ലർ 2 വേക്കൻസി, MTS സഫായ് വാല 3 വേക്കൻസി, വാഷർമാൻ 2 വേക്കൻസി, ബാർബർ 3 വേക്കൻസി, MTS മാലി ഒരു വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ പോസ്റ്റിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി ഏതൊരു കാറ്റഗറിയിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 25 ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 18/4/2022 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. അതുപോലെ തന്നെ വേക്കൻസി റിസർവേഷൻ ചെയ്തിട്ടുള്ള കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അത്തരത്തിലുള്ള OBC കാൻഡിഡേറ്റ്സിന് 3 SC ST കാൻഡിഡേറ്റ്സിന് 5 ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, +2 അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. +2 ഏതൊരു സ്ട്രീമിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഡിറ്റക്ഷനും ട്രാൻസ്ക്രിപ്ഷനും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡ്രോട്ട്സ്മാൻ ആണ്. 10 അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 3 ഡിപ്ലോമ കോഴ്സ് സിവിൽ എഞ്ചിനീയറിംഗിൽ പാസ്സായിരിക്കേണ്ടതാണ്. ഇതോടുകൂടി തന്നെ 1 എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഈ ഒരു ട്രേഡിൽ. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കുക്കാണ്. 10 അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഇന്ത്യൻ കുക്കിങ്ങിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് ചെയ്യാനും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ബൂട്ട് മേക്കറാണ്. 10 അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് ക്യാൻവാക്സ്, ടെക്സ്റ്റൈൽ, ലെതർ റിപ്പയർ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെയ്ലറാണ്. 10 അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ട്രേഡിലുള്ള IT പാസ്സായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ എം ടി എസ് സഫായ് വാല, വാഷർമാൻ, ബാർബർ, എം ടി എസ് മാലിയാണ്. തുടങ്ങിയ പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, 1 ഇയർ എക്സ്പീരിയൻസോട് കൂടി ഈ ഒരു ട്രേഡിലുള്ള ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി സെലക്ഷൻ ബോർഡ്, CGC പോസ്റ്റ്, ജാക്ക് റിഫ് റെജിമെൻ്റൽ സെൻറ്റർ, ജബൽപൂർ കാൻറ്റ്, പിൻ 48201 ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 18/5/2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാർഡിനെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.